കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എ സി മൊയ്തീൻ എം എൽ എയുടെ വടക്കാഞ്ചേരിയിലെ വസതിയിൽ പരിശോധന നടത്തിയ സാഹചര്യത്തിൽ എ സി മൊയ്തീൻ എം എൽ എ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുന്നംകുളം ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം നഗരത്തിൽ പ്രകടനവും തുടർന്ന് എം എൽ എയുടെ കോലം കത്തിച്ച പ്രതിഷേധവും നടത്തി. ഇ ഡി അന്വേഷണം നേരിട്ട എ സി മൊയ്തീൻ എം എൽ എ കുന്നംകുളം ജനതയെ വഞ്ചിച്ചുവെന്നും ഇ ഡി മരവിപ്പിച്ച എം എൽ എയുടെ ഡെപ്പോസിറ്റുകൾ തിരഞ്ഞെടുപ്പ് നോമിനേഷൻ നൽകിയപ്പോൾ സ്വത്തുവിവരക്കണക്കിൽ കാണിക്കാതെ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ച എം എൽ എ രാജിവെക്കണമെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് മുഖ്യാതിഥിയായി. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കവിത പ്രേംരാജ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ ജില്ലാ സെക്രട്ടറിമാരായ മിനിമോൻ സി, നിഷ ജയേഷ്, ജനപ്രതിനിധികളായ മിഷ സെബാസ്റ്റ്യൻ, രേഖ ജയറാം, ന്യൂനപക്ഷ സെൽ സംസ്ഥാന സെക്രട്ടറി ആബിദ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. നേതൃത്വത്തിലാണ് നടന്നത് എന്ന് കൃത്യമായ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇ ഡി ഇന്നലെ എ സി മൊയ്തീന്റെ വീട്ടിലും അവരുടെ ബിനാമി ആളുകളുടെ വീട്ടിലും ഇ ഡി 28 മണിക്കൂർ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് 30 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് മരവിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ബിനാമികളായിട്ടുള്ള 4 പേരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതാണ് എത്ര വലിയ തട്ടിപ്പാണ് കഴിഞ്ഞ സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ എ സി വൈദ്യൻ ഇവിടെ ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ഓപ്പറേഷന് പോലും പൈസ കിട്ടാതെ വെറും 10,000 രൂപ ലക്ഷക്കണക്കിന് രൂപകൾ കരുവന്നൂർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടു. 10,000 രൂപ പോലും ഓപ്പറേഷന് കിട്ടാതെ മരണപ്പെട്ട ഒരു വീട്ടമ്മയുടെ കഥയും കണ്ണീരുകളും നമ്മളൊക്കെ ഓരോ ദിവസവും വായിക്കുമ്പോൾ 29 കോടി തട്ടിപ്പ് നടത്തി അതിൽ സുഖിച്ചു വാഴുന്ന ആൾ ഇപ്പോഴത്തെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എം എൽ എ ആയി തുടരുമ്പോൾ ഇത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയാണ് എന്ന് മാത്രമാണ് ഇവിടെ മഹിളാ കോൺഗ്രസിന് പറയാനുള്ളത്.